നമ്മുടെ ഭൂമിയിൽ ഇടയ്ക്കിടയ്ക്ക് ഉൽക്കാപതനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കനത്ത മീറ്റിയോർ ഷവർ അനുഭവപ്പെടുന്നു എന്ന് സങ്കല്പിക്കുക. അതോടൊപ്പം ബഹിരാകാശ അവശിഷ്ടങ്ങളുടെ ഒരു വലിയ കുത്തൊഴുക്കും. എന്തായിരിക്കും ഇതിനൊരു കാരണമാകുക? പറയട്ടെ, ഇത് തികച്ചും സാങ്കല്പിക മാത്രമാണ്. നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നാച്ചുറൽ സാറ്റലൈറ്റ് എന്നറിയപ്പെടുന്ന ചന്ദ്രനിൽ ഒരു മഹാവിസ്ഫോടനമുണ്ടായി. കുറെ ഫ്രാഗ്മെന്റ്സ് അഥവാ ശകലങ്ങളായി ചിന്നിച്ചിതിരി എന്ന് വിചാരിക്കുക. ഉൽക്കാപതനത്തിന്റെ ഒരു കടുത്ത രൂപം എന്നതിലുപരി വേറെ എന്തൊക്കെയാകും സംഭവിക്കുക? നമുക്കൊന്ന് കണ്ടുനോക്കാം. ഒരു അണുവിസ്ഫോടനം വഴിയോ മറ്റൊരു ഗ്രഹത്തിൽ ചന്ദ്രൻ ചെന്ന് ഇടിച്ചാലുണ്ടാകുന്ന പ്രതിഫലനം മൂലമോ പൊട്ടിത്തെറിയുണ്ടാകാം. പക്ഷേ ഇത് സാധ്യമാകണമെങ്കിൽ ഈ ലോകത്ത് നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ അണുബോംബായ സാർ ബോംബ 60,000 കോടിയിലധികം സമയം പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം വേണ്ടിവരും. അതായത് ഏകദേശം 57 ദശലക്ഷം ടൺ TNT ട്രൈനൈട്രോ ടൊളുവിൻ എന്ന കെമിക്കൽ കോമ്പൗണ്ട് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാണിത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 2.3848 ജൂൾസ് എനർജി വേണം. ഇത്രയധികം എനർജി ഏതെങ്കിലും തരത്തിൽ ചന്ദ്രനിൽ എത്തിയാൽ മാത്രമേ അത് പൊട്ടിത്തെറിക്കുകയുള്ളൂ. ഇതിൽ കുറഞ്ഞത് എത്ര വന്ന് പതിച്ചാലും ചന്ദ്രോപരിതലത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കുക മാത്രമാകും ചെയ്യുക. പെട്ടെന്ന് തന്നെ ചന്ദ്രനിലെ ഗ്രാവിറ്റിയുടെ ഫലമായി ഇത് പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യും. ഇനി ചന്ദ്രൻ പൊട്ടിത്തെറിച്ചാൽ ആദ്യം സംഭവിക്കുക, ചന്ദ്രനിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ, അതായത് ചന്ദ്രനിൽ നിന്നുള്ള കല്ലുകൾ ഉൾപ്പെടുന്ന മൂൺ ഡീബ്രിസ് സൗരയുധം മുഴുവൻ ചിതറി വ്യാപിക്കും. ചിലത് നേരെ ഭൂമിയുടെ അടുത്തേക്ക് പാഞ്ഞു വരും. ഭൂമി അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ച് വരുന്ന എല്ലാറ്റിനെയും വേഗം വലിച്ചെടുക്കുകയും ചെയ്യും. ഈ അവശിഷ്ടങ്ങളിൽ വലിപ്പം കുറഞ്ഞവ ഭൗമോപരിതലത്തിൽ എത്തും മുമ്പേ കത്തിയമരും. ചിലത് ഭൂമിയിൽ പതിക്കുകയും ചെയ്യും. കൂടാതെ തുടരെ തുടരെയുള്ള ചന്ദ്ര അവശിഷ്ടങ്ങളുടെ ഒഴുക്ക് നമ്മുടെ അന്തരീക്ഷ താപനില ക്രമേണ ഉയർത്തും. അവസാനം ഭൂമി മുഴുവൻ അസഹ്യമായ ചൂടാകും അനുഭവപ്പെടുക. ഇതിനു പുറമെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തുടർന്നു കൊണ്ടുപോകാൻ വലിയൊരു പങ്കും ചന്ദ്രൻ തന്നെയാണ് വഹിക്കുന്നത്. ഋതുക്കൾ മാറിമറിയുന്നതും ഭൂമിയുടെ അച്ചുതണ്ടിൽ ചെറിയ ചെരിവ് സ്റ്റെബിലൈസ് ചെയ്യുന്നതും ചന്ദ്രനുള്ളതുകൊണ്ടാണ്. ചന്ദ്രൻ ഇല്ലാതായാൽ ഭൂമിയുടെ ഈ ചെറിയ ചെരിവ് മൂലം സൂര്യനിൽ നിന്നുള്ള കടുത്ത ചൂട് ഭൂമിയിലെത്തുകയും പോളാർ മേഖലകളിലുള്ള ഐസ് ക്യാപ്പുകളെല്ലാം ഉരുകി സമുദ്രനിരപ്പ് വൻതോതിൽ ഉയരുകയും ഭൂമിയുടെ വിവിധയിടങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്യും. ഇനി അന്തരീക്ഷത്തിൽ മൂൺ ഡീബ്രിസ് വന്നടിഞ്ഞാൽ ആകാശം പ്രത്യേക രീതിയിൽ കാണപ്പെടും. ബാക്കി വരുന്ന മൂൺ റോക്സ് ശനിക്ക് ചുറ്റുമുള്ളതുപോലെ ഭൂമിക്ക് ചുറ്റും വലയം തീർക്കും. അതിലുപരി ഇക്കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങാനെടുത്തിരുന്ന സമയം 24 മണിക്കൂറാണ്. ഇത് ചന്ദ്രനിൽ നിന്നുള്ള ഗുരുത്വാകർഷണത്തിന്റെ ഫലമായിട്ടായിരുന്നു. ചന്ദ്രൻ ഇല്ലാതാകുന്നതോടെ ഭൂമിയുടെ കറക്കം അതിവേഗത്തിലാകും. അങ്ങനെ ചുരുങ്ങിയ ദിനരാത്രങ്ങളും അതിശക്തമായ കാറ്റുമാകും പിന്നീട് അങ്ങോട്ടുണ്ടാവുക. ഇത്തരം കൊടുങ്കാറ്റുകളെ അതിജീവിക്കുക പക്ഷികൾക്കും പ്രാണികൾക്കും അസാധ്യമാകും എന്നതിനാൽ അവ ചത്തൊടുങ്ങും. സമുദ്രത്തിലും കടലിലും വൻ തിരമാലകളും സുനാമികളും പിന്നീട് ഉണ്ടാവില്ല എന്നത് ആശ്വാസകരമാണ്. എന്നാൽ ചെറിയ തോതിലുള്ള തിരകൾ മാത്രമായി അതൊതുങ്ങും. ഇതുമൂലം ഒരു വലിയ വിപത്തുണ്ടാകും. കടൽ തിരമാലകളുടെ പ്രകമ്പനത്തെയും അലയടികളെയും ആശ്രയിച്ച് ജീവിക്കുന്ന തിമിംഗലം, ഷാർക്ക് മുതലായ ജീവികൾ എല്ലാം തുടച്ചു മാറ്റപ്പെടും. അങ്ങനെ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ മുഴുവൻ കീഴ്മേൽ മറിയും. ഒടുവിൽ ഇരുൾ മൂടിയ ആകാശത്തെ പ്രകാശിപ്പിക്കാൻ കുറേ നക്ഷത്രങ്ങൾ മാത്രം അവശേഷിക്കും.